ഹലോ ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സേവ് ദ ഡേറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ സ്ലോ മോഷനിൽ നമ്മൾ ഐഫോണിൽ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ എഡിറ്റിംഗ് ടൂൾസ് ഉണ്ട്. അതേപോലെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലും എഡിറ്റ് ചെയ്യാം. വി എൻ ആപ്പ് ഉപയോഗിച്ചിട്ട് ഐഫോണിൻ്റെ എഡിറ്റിംഗ് ടൂൾസ് പോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം. സ്ലോ മോഷൻ ആക്കാം, റിവേഴ്സ് ആക്കാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് അതിലുണ്ട്. ഈ കാണുന്ന വീഡിയോ ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലോട്ട് പോവാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടും. കട്ട് ചെയ്ത് വീഡിയോ ആയാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ലെങ്ത് കൂടിയത്. സ്കിപ്പ് അടിക്കാതെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ആദ്യം വി എൻ ആപ്പ് ഓപ്പൺ ചെയ്യാം. വി എൻ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ബാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് സെലക്ട് ചെയ്യാം. മുന്നേ ഞാനിതിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിലുണ്ട് ഫുൾ ഡീറ്റെയിൽസ്. കാണാത്തവർ പോയി കാണുക. എന്നിട്ട് നമുക്ക് വേണ്ട വീഡിയോസ് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നോർമലായി എടുത്തൊരു വീഡിയോ ആണ്. ഇത് നമുക്ക് സ്ലോ മോഷൻ ആക്കണം. അതിൽ സ്പീഡിൽ പോയിട്ട് റെഗുലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പോയിട്ട് വീഡിയോൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടും കുറക്കും ചെയ്യാം. കാരണം നമുക്ക് സ്പീഡ് കൂടിയൊരു വീഡിയോ ആണെങ്കിൽ അത് നമുക്ക് സ്ലോ മോഷനൊക്കെ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ സ്ലോ മോഷനിലെ വീഡിയോ ആണെങ്കിൽ നമുക്കത് സ്പീഡ് കൂട്ടിയിട്ടും ചെയ്യാം. പിന്നെ നമുക്കൊരു വീഡിയോ നമുക്ക് കാണുമ്പോൾ വലിയ ഭംഗി തോന്നില്ല, പക്ഷെ നമ്മളത് റിവേഴ്സലിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ ഒന്നുകൂടിയും ഭംഗി തോന്നും. അങ്ങനെ നമ്മൾ എല്ലാ വീഡിയോസും അതേപോലെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ എഫക്റ്റ് കൊടുക്കുന്നുണ്ട്, ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. ഫിൽറ്റർ നമ്മൾക്ക് ഐഫോണിലുള്ള പോലെ വിവിഡിൽ പോയിട്ട് നമുക്ക് ഫിൽറ്റർ ചേഞ്ച് ചെയ്യാം. അതേപോലെ ബ്രൈറ്റ്നെസ്സും ഒക്കെ നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൽ എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയ്ക്ക് എഫക്ട്സ് കൊടുക്കാം. നമ്മൾ മൂവ് ചെയ്യണ പോലെ അങ്ങനെ ഉള്ള ഓപ്ഷൻസ് നമുക്ക് അതിൽ കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇതിൽ സൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂം ഇൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മൂവായി വരും. സൂം ഔട്ട് കൊടുത്താൽ അത് ബാക്കിലോട്ട് പോകും. അങ്ങനത്തെ ഒരു ഓപ്ഷനും ഇതിലുള്ളൂ. നമ്മൾ ഫോട്ടോ ആണ് വീഡിയോ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ചെയ്യാം. പിന്നെയുള്ളത് നമുക്ക് നമ്മളെപ്പോഴും വീഡിയോ ഉണ്ടാക്കുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ലോഗോ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ടെക്സ്റ്റിന് താഴെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പോയി കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ് കാണും. സ്റ്റിക്കേഴ്സിൽ പോയാൽ നമുക്ക് ഗാലറി ഓപ്പൺ ആവും. അതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഫോട്ടോ റിമൂവ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.